നമസ്കാരം. സ്കൂൾ ഓഫ് മെഡിസിൻ പ്ലാന്റ്സ് വൈദ്യദർശനം കുടുംബാംഗങ്ങളെ, നമ്മുടെ സ്കൂൾ ഓഫ് മെഡിസിൻ പ്ലാന്റ്സ് വൈദ്യദർശനം മുറ്റത്തെ കൃഷി ഗ്രൂപ്പ് ആയുർശൈലി ജനകീയ വൈദ്യർ കേരള നാട്ടുവൈദ്യം മണ്ണും മനസ്സും അടുക്കളത്തോട്ടം ഹരിതഭൂമി ഹരിതസാഗരം ആയുർശൈലി ഇതുപോലെ ധാരാളം ഗ്രൂപ്പിൽ കൂടെ നമ്മൾ ധാരാളം വീഡിയോകൾ സമർപ്പിക്കുന്നുണ്ട്. പക്ഷിമൃഗാദികളുടെ വീഡിയോ, ചെടികളുടെ വീഡിയോ, ഔഷധ സസ്യങ്ങളുടെ വീഡിയോ, അങ്ങനെ പൊതു അറിവായിട്ടുള്ള വീഡിയോ, ഇങ്ങനത്തെ ഓരോ വീഡിയോയും നമ്മൾ ഇടുന്നത് ഇങ്ങനെയുള്ള പല ഔഷധ സസ്യങ്ങളെയും നമ്മുടെ മെമ്പർമാർക്ക് പരിചയപ്പെടാനും അതുപോലുള്ള നമുക്ക് വേണ്ട സസ്യങ്ങളെ സംരക്ഷിച്ച് നിർത്താനുമാണ്. ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തഴുതാമ എന്ന് പറയുന്ന സസ്യമാണ്. തഴുതാമ ഇതിനെ സംസ്കൃതത്തിൽ പുനർന്നവ എന്നാണ് പറയുന്നത്. പുനർന്നവ എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട കോശങ്ങളെ പുനർജനിപ്പിക്കുന്ന ഒന്നാണ് തഴുതാമ. തന്നെ നാല് തരം തഴുതാമയാണ് കേരളത്തിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. ഇതിൻ്റെ പൂവിൻ്റെ കളർ നോക്കിയിട്ടാണ് തഴുതാമയെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇതിപ്പോൾ ചുമല കളർ പൂവുള്ള തഴുതാമയാണ്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ് ഈ തഴുതാമയുള്ളത്. തഴുതാമ ശോഭഹര ഔഷധമാണ്, അതായത് നീരിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ വനിതാ ചികിത്സയ്ക്ക് തഴുതാമയുടെ ധാരാളം പ്രയോഗങ്ങളുണ്ട്. കരൾ രോഗങ്ങൾക്ക് കരളിലുള്ള ടോക്സിനൊക്കെ പുറത്തുപോയി കരളിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി വളരെ നല്ലതാണ്. രോഗമുള്ള അവസ്ഥയിലും രോഗമുള്ള ഇല്ലാത്ത അവസ്ഥയിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും തഴുതാമ. തഴുതാമ ചേർത്തുള്ള ധാരാളം കഷായ യോഗങ്ങൾ ആയുർവേദത്തിലുണ്ട്. പുണർന്നവാദി കഷായം, പുണർന്നവാസവം, ഇതൊക്കെ ആയുർവേദത്തിലെ പ്രധാന തഴുതാമ ചേർന്നുള്ള മരുന്നുകളാണ്. ഈ തഴുതാമ ഇതുപോലെ വേനൽ മാസങ്ങളിൽ കിട്ടുമ്പോൾ തഴുതാമ പറിച്ച് നല്ലപോലെ കഴുകി വൃത്തിയായി എടുത്ത് ചെറുതായിട്ട് തറഞ്ഞ് അത് ഉണക്കി വെച്ചാൽ നമുക്കൊരു ദാഹശമനിയായിട്ട് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചാൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി വരികയും നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങളൊക്കെ പുറത്തുപോയി നല്ല നിത്യ യൗവനം പോലെ ഇരിക്കാനൊക്കെ നല്ലതാണ് തഴുതാമ. അതുപോലെ തന്നെ ശരീരത്തിലെ ഓവർ ദുർമോദസ്സൊക്കെ പോകാനും തഴുതാമ നല്ലതാണ്. തഴുതാമയെപ്പറ്റി ഇനിയും ധാരാളം പറയാനുണ്ട്. ഈ വോയിസ് ക്ലിപ്പിൻ്റെ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നിങ്ങളുടെ ശ്രീനിവാസ് വൈദ്യർ, വയനാട്.